എൻ്റെ പേര് നെടുമങ്ങാട് ശിവാനന്ദൻ. ഒരു വയലിൻ ആർട്ടിസ്റ്റായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഞാൻ ജനിച്ചത് തിരുവനന്തപുരം താലൂക്കിലെ നെടുമങ്ങാട് എന്ന സ്ഥലത്താണ്. എൻ്റെ അച്ഛൻ്റെ പേര് വാസുദേവൻ പിള്ള, അമ്മ ദാക്ഷായണി അമ്മ. ഞങ്ങൾ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 8 മക്കളാണ്. ഞാൻ 3-ാമനാണ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ഞാൻ മാത്രമേ ആണ് ഏറ്റവും മൂത്തയാളായിട്ടിരിക്കുന്നത്. എൻ്റെ താഴെയുള്ള രണ്ടു പേര് പോയി കഴിഞ്ഞു. എൻ്റെ മുകളിലുള്ള രണ്ടു പേരും പോയി കഴിഞ്ഞു. ഇപ്പം ഏറ്റവും കാരണവൻ ഞാനാണ് ഞങ്ങളുടെ കുടുംബത്തിൽ. പിന്നെ ഞാൻ നെടുമങ്ങാട് സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് തിരുവനന്തപുരം മ്യൂസിക് കോളേജിലേക്ക്, അല്ലെങ്കിൽ മ്യൂസിക് കോളേജ് അല്ല, അന്ന് വെറും അക്കാഡമിയാണ്. അക്കാഡമിയിലാണ് ഞാൻ പഠിച്ചത്. 4 വർഷത്തെ അന്നത്തെ കോഴ്സ് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഗാനഭൂഷണമാണ് എൻ്റെ സർട്ടിഫിക്കറ്റ്. അത് നല്ല ഒരു ഗ്രേഡിൽ തന്നെ ഞാൻ പാസ്സാകാൻ എനിക്ക് സാധിച്ചു. പക്ഷേ ഇതിലേക്ക് എന്താണ് സംഗീതത്തിലേക്ക് തിരിയാൻ കാരണം, എൻ്റെ പിതാവാണ്. പിതാവിൻ്റെ കുടുംബത്തിലെല്ലാവരും, എൻ്റെ പിതാവിൻ്റെ, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, ചേട്ടന്മാർ, ആ സഹോദരിമാർ എല്ലാവരും പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നന്നായിട്ട് പാടുന്നവരായിരുന്നു. അച്ഛനാണെങ്കിൽ അവാർഡൊക്കെ മേടിച്ച, അന്നത്തെ മന്ത്രിയുടെ, മന്ത്രിയല്ല, അന്ന് ദീവാൻ്റെയൊക്കെ അവാർഡ് മേടിച്ച ഒരാളാണ് എൻ്റെ അച്ഛൻ. സംഗീതത്തിന് തന്നെയാണ്. പിന്നെ മ്യൂസിക് ടീച്ചറായിരുന്നു ആ അച്ഛൻ. അപ്പോൾ എന്നെ സംഗീതം, എൻ്റെ ഞങ്ങൾ സഹോദരന്മാർ എല്ലാവരെയും പാട്ടും മൃദംഗവും എല്ലാം പഠിപ്പിച്ചിരുന്നു. പക്ഷേ എന്നെ പ്രത്യേകിച്ച് വയലിനും ഓക്കലും ആക്കണമെന്ന് അച്ഛന് നിർബന്ധമുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ തിരുവനന്തപുരം മ്യൂസിക് കോളേജിൽ ചേർത്തു. അവിടുന്ന് ഞാൻ പാസ്സായി. പാസ്സായപ്പോൾ മ്യൂസിക് ടീച്ചറായിട്ടെനിക്ക്, അപ്പോഴെനിക്കൊരു ഒരു ഞങ്ങളുടെ കുടുംബത്തിലൊരു ആഘാതം ഉണ്ടായത് എൻ്റെ പിതാവിൻ്റെ മരണമായിരുന്നു. ഞാൻ ഗാനഭൂഷണം പരീക്ഷ എഴുതി, റിസൾട്ട് അറിയുന്നതിന് മുൻപ് തന്നെ, അതിനിടയ്ക്കുള്ള ആ ഗ്യാപ്പിൽ, ഒരു 1 മെയ് എന്നെൻ്റെ ഒരു ഓർമ്മ, എൻ്റെ പിതാവ് ഞങ്ങളെ വിട്ട് പിരിയായിരുന്നു. അപ്പോൾ അതിനുശേഷം, അപ്പോൾ അച്ഛനെൻ്റെ എന്നെ മദ്രാസിലേക്ക് ആക്കണം, മദ്രാസിൽ തന്നെ പഠിപ്പിക്കണം മ്യൂസിക്ക്, വയലിനൊക്കെ എന്നൊക്കെ ഒരു വലിയ 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 അംബിഷൻ, വലിയ താല്പര്യമൊക്കെ ആയിരുന്നു. അപ്പോൾ അച്ഛൻ്റെ മരണം ഞങ്ങളുടെ കുടുംബത്തിനെ വല്ലാത്തൊരാഘാതത്തിൽ ആക്കി എന്നുള്ളത് സത്യമാണ്. കാരണം ഞങ്ങൾ 8 മക്കളാണ്. 8 പേർക്കും ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യേണ്ട ബാധ്യത എൻ്റെ അമ്മയ്ക്ക് വന്നിരുന്നു. അമ്മയാണെങ്കിൽ ഒരു ലോകപരിചയം തീരെ കുറവാണ്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യും, മക്കളുടെ കാര്യമൊക്കെ നോക്കും എന്നുള്ളത് കവിഞ്ഞ്, സാമ്പത്തികമായിട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ കുറേയധികം സ്ഥലമൊക്കെ ഉണ്ട്, അത് കൈകാര്യം ചെയ്യാനോ കൃഷി ചെയ്യാനോ ഒന്നും എൻ്റെ അമ്മയ്ക്ക് അത്ര വലിയ ഇതുണ്ടായിരുന്നില്ല, കഴിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. പക്ഷേ എങ്കിലും ഞാൻ ഗാനഭൂഷണം പാസ്സായത് അറിഞ്ഞ ഉടനെ തന്നെ എൻ്റെ ഒരു സ്നേഹിതൻ, ഹരിപ്പാട്ട് ഗോപിനാഥൻ പിള്ള എന്ന് പറയും, ഗോപിനാഥൻ നായർ എന്നാണ് പറയുന്നത്, അദ്ദേഹം എന്നോട് പറഞ്ഞു, എടാ നീ വാ, നിന്നെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, നിന്നെ കൊണ്ട് ഞാൻ ഒരു വയലിനിസ്റ്റിൻ്റെ അദ്ദേഹത്തിന് സാറിൻ്റെ അടുക്കലാക്കും, നീ വയലിൻ പഠിച്ച് വലിയവനാകണം. അങ്ങനെ ഞാൻ, അന്ന് എൻ്റെ ചേട്ടന് ഒരു കടയുണ്ടായിരുന്നു, തയ്യൽ കടയായിരുന്നു എൻ്റെ മൂത്ത ജ്യേഷ്ഠന്. അദ്ദേഹമാണ് എന്നെ സഹായിച്ചത് പഠിപ്പിക്കാനുള്ള സാമ്പത്തികമൊക്കെ. തിരുവനന്തപുരത്ത് പോകണം, നെടുമങ്ങാട് തിരുവനന്തപുരത്ത് പോയാൽ പഠിക്കാൻ പറ്റുള്ളൂ. അവിടെ ചെന്ന് ഞാൻ ആദ്യമായിട്ടും സാറിനെ കണ്ടു. സാറ്, അപ്പോൾ എൻ്റെ ഗുരുനാഥന് വേറെ അധികം ശിഷ്യരില്ല. ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷനിലെ സ്റ്റാഫ് ആർട്ടിസ്റ്റാണ് എൻ്റെ ഗുരു. ആദ്യം വയലിൻ പഠിപ്പിച്ച എൻ്റെ ഗുരു അച്ഛൻ തന്നെയാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അച്ഛൻ തന്നെയാണ് എന്നെ വയലിനും പാട്ടും എല്ലാം വീട്ടിൽ വെച്ച് തുടങ്ങിയതും. അതൊരു ലിമിറ്റ് വരെ വന്നു. അപ്പോഴാണ് അച്ഛൻ്റെ പോക്ക്. അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അത് അങ്ങനെ അവിടെ നിന്നു. അപ്പോൾ ആണ് എൻ്റെ ഈ ഗോപിച്ചേട്ടൻ പറഞ്ഞത്, എടാ നീ വാ എന്നും പറഞ്ഞ് എന്നെ കൊണ്ടുപോയി പ്രശസ്തനായ, ലോകപ്രസിദ്ധനായ പിന്നെ കുംഭകോണം രാജമാണിക്യപിള്ള എന്നൊരു വലിയ മഹാനായൊരു വയലിനിസ്റ്റ് അന്ന് ചെന്നൈയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ വിരുദുനഗർ ഗണപത പിള്ള എന്ന അദ്ദേഹം, അദ്ദേഹം അന്ന് തിരുവനന്തപുരം സ്റ്റാഫ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ കൊണ്ട് പറഞ്ഞു, ശിവാനന്ദനാണ് പാട്ടൊക്കെ നന്നായിട്ട് പാടും, ഇവനെ നന്നായിട്ട് വയലിൻ പഠിപ്പിക്കണം, കുറേ പഠിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് സാറിനെ ഏൽപ്പിച്ചായിരുന്നു. സാർ തന്നെ കുറേ നാൾ ശരിക്കും ഒരു ഗുരു, ഒരു ശിഷ്യനെപ്പോലെ തന്നെ പെരുമാറി. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് മാറി എന്നൊരു അച്ഛൻ, അദ്ദേഹത്തിൻ്റെ മകനായിട്ട് പുള്ളി
സ്വീകരിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു മടിയുമില്ല. എല്ലാ കാര്യവും അദ്ദേഹം എന്നോട് പറയും. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ദൃക്സാക്ഷി എന്ന് പറയുന്നതിൽ തെറ്റില്ല. അങ്ങനെ ഒരു മകൻ്റെ വാത്സല്യത്തോടുകൂടി അദ്ദേഹം എന്നെ പഠിപ്പിക്കുകയായിരുന്നു. നല്ല ലൈനാണ്, അതുകൊണ്ട് നീ ഇതുകൊണ്ട് തീർച്ചയായും നീ നിനക്ക് നല്ലൊരു ഗതി വരും എന്ന് അദ്ദേഹം എന്നോട് തന്നെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഒരു മൂന്നോ നാല് വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മദ്രാസിലേക്ക് ട്രാൻസ്ഫറായിപ്പോയി. അവിടെ വെച്ച് പിന്നെ മദ്രാസിൽ വെച്ച് അദ്ദേഹം റിട്ടയർ ചെയ്തെന്നാണ് എൻ്റെ ഒരു, മദ്രാസിലാണോ ചിനപ്പള്ളിയിലോ ആണെന്ന് എനിക്ക് സംശയമുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് സിംഗപ്പൂർ ഒരു കോളേജിലെ പ്രൊഫസറായിട്ട് കൊണ്ടുപോയി. അത് രണ്ട് വർഷം മൂന്ന് വർഷം അദ്ദേഹം അവിടെ വർക്ക് ചെയ്തിട്ട് അദ്ദേഹം തിരിച്ചു പോകുന്നു. അദ്ദേഹം ഫാമിലിയെ കൊണ്ടുപോകാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് എനിക്ക് പറ്റില്ല. അപ്പോൾ എന്നോടൊന്ന് ചോദിച്ചു, നീ നിനക്ക് പോകണമെങ്കിൽ നിനക്ക് നിന്നെ ഞാൻ സിംഗപ്പൂർക്ക് വിടാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് കേരളം മതി. അപ്പോഴത്തേക്ക് എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞു. ഞാൻ പാസ്സായി ഒരു വർഷം ആകുന്നതിന് മുൻപ് തന്നെ എനിക്ക് ജോലി കിട്ടി. ജോലി കിട്ടിയത് ചേർത്തലയിൽ പാണാവിളി എന്നൊരു സ്ഥലത്താണ്, അത് സ്കൂളിലെ അധ്യാപകനായിട്ട്. അപ്പോൾ എൻ്റെ ശമ്പളം എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ഞെട്ടൽ വരും. 57 രൂപ ഒരു മാസം ആകെ ശമ്പളം. അതിൽ 25 പൈസ ശമ്പളം മേറാൻ മില്ല് മാറാൻ പോണ ആളിന് കൊടുക്കണം, ബാക്കിയാണ് എൻ്റെ ആകെ ഒരു മാസത്തെ വരുമാനം. പക്ഷെ അതിൽ നിന്ന് പോലും ഞാൻ എൻ്റെ അമ്മയ്ക്ക് പൈസ അയക്കും. താമസിക്കുന്ന സ്ഥലത്ത് എനിക്കൊരു വീട് താമസിക്കാൻ കിട്ടി, ജീവിത സുഖമായിരുന്നു. ഒപ്പം അന്നും ഞാൻ വയലിന് വായിക്കുമായിരുന്നല്ലോ, അത് വളരെയധികം പ്രയോജനപ്പെട്ടു. ഈ ചേർത്തല, ആലപ്പുഴ, എറണാകുളം ഭാഗത്തൊക്കെ ധാരാളം അമ്പലങ്ങളുണ്ട്, ഇഷ്ടംപോലെ അമ്പലങ്ങളുണ്ട്. അപ്പോൾ ആ അമ്പലത്തിൽ മെയിൻ പരിപാടി എന്നുള്ള സംഗീത കച്ചേരിയാണ് അന്നൊരു കാലത്ത്. അതായത് ഞാൻ പറയുന്ന 1955 ജോലി കിട്ടിയത്. 56-57 ആയപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഇവിടെ പിടിച്ചു നിൽക്കാൻ എനിക്ക് സാധിച്ചു. അത്രയ്ക്ക് എനിക്ക് പരിപാടി കിട്ടി, സാമ്പത്തികമായിട്ട് എനിക്ക് വളരെ നേട്ടമുണ്ടായി. അപ്പോൾ ഇതേ ഉള്ളൂ, പകൽ മുഴുവനും സ്കൂളിൽ വർക്ക് ചെയ്യണം, രാത്രി മുഴുവനും ഉറക്കളയ്ക്കാൻ പരിപാടിക്ക് പോയിട്ട് എങ്ങനെയെങ്കിലും ലോറി കയറിയോ എങ്ങനെയെങ്കിലും ഞാൻ സ്കൂളിലെത്തും. അങ്ങനെ വളരെ ബുദ്ധിമുട്ടി അത് എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ അന്ന് നല്ല ചെറുപ്പമാണല്ലോ, അന്നെനിക്ക് 20, 21, 22 വയസ്സൊക്കെ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് പിന്നെ അന്നത്തെ ചോരത്തിളപ്പെന്ന് പറയുന്നതിൽ തെറ്റില്ല. എങ്ങനെയും ഞാൻ സ്കൂൾ പരിപാടിക്കും പോവും, എങ്ങനെയും ഞാൻ സ്കൂളിലും എത്തും. അപ്പോൾ അതിനിടയ്ക്ക് ഓടംപള്ളി എന്ന് പറഞ്ഞ സ്കൂളിൽ നിന്നും അവിടെ ഒരു 3-4 വർഷം വർക്ക് ചെയ്തപ്പോഴത്തേക്ക് ചേർത്തല നെടുമ്പറക്കാട് എന്ന സ്കൂളിൻ്റെ അടുത്ത് താമസിക്കുന്ന വയലാർ റാവർമ്മയുടെ വൈഫിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഒരു ഒരു ഉദയവർമ്മ എന്നൊരു ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ തന്നെ ഇത് പിന്നെ വയലാർ കുട്ടൻചേട്ടൻ്റെ ഭാര്യയുടെ സഹോദരൻ എന്ന് പറയാം. ആ ആളിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഇൻഷ്യേറ്റീവ് കൊടുത്ത് തന്നെ അവിടെ അങ്ങോട്ട് നെടുമ്പറക്കാട് സ്കൂളിലേക്ക് ട്രാൻസ്ഫറാക്കി. കാക്കിയത് വെറുതെ അല്ല, അദ്ദേഹത്തിന് പഠിക്കാനാണ്. അപ്പോൾ താമസം അവിടെ തന്നെ, അദ്ദേഹം എൻ്റെ എനിക്കൊരു മുറി തന്നിട്ടുണ്ട് അവിടെയാണ്. അപ്പോൾ അതിലൊരു ഗുണം എന്ന് വെച്ചാൽ ഞാൻ ഈ പ്രോഗ്രാം കഴിഞ്ഞ് വന്നിട്ട് അവിടെയാണ് ആ ചെങ്ങണ്ട, ചെങ്ങണ്ട എന്ന സ്ഥലത്തിൻ്റെ പേര്. സ്കൂളിൽ നിന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അവിടെ ചെല്ലും, കുളിക്കും, അവിടെ നിന്ന് അമ്മ ആഹാരം തരും, ആഹാരം കഴിച്ച് നേരെ സ്കൂളിൽ പോകും. ഉച്ചയ്ക്ക് തിരിച്ച് സ്കൂളിൽ പോകും. പിന്നെ വീട്ടിൽ വന്ന് ഊണ് കഴിച്ച് വീണ്ടും സ്കൂളിൽ പോയിട്ട് അവിടെ നിന്ന് തന്നെയാണ് ഞാൻ പ്രോഗ്രാമിന് പോകുന്നതൊക്കെ. അപ്പോൾ പറയേണ്ട ഒരു വലിയ വിശേഷം കൂടെ അതിനിടയ്ക്ക് ഉണ്ടായി. എൻ്റെ വിവാഹം കഴിഞ്ഞു, അത് ചേർത്തല തന്നെയാണ്, പട്ടണക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. അതിൻ്റെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെയാണ്, എൻ്റെ കൂടെ പഠിച്ച 1-2 പേർ അവിടെ ഉണ്ട്. അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ അവിടെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചതും അവിടെ കഴിച്ചതും, വിവാഹം കഴിച്ചതും. അപ്പോൾ ഈ പരിപാടിക്ക് പോകുന്നതിനുള്ള ഡ്രസ്സെല്ലാം എൻ്റെ വൈഫ് തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട് ചെങ്ങണ്ട ഈ ഉദയവർമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയിക്കും. ഞാൻ ഇട്ടിരുന്ന മുഷിഞ്ഞതൊക്കെ അവിടെ ഞാനവിടെ വച്ചേക്കും, അതൊക്കെ വൈഫ് കൊണ്ടുവരും. അങ്ങനെയായി എൻ്റെ ജീവിതം. വളരെ അപൂർവമായിട്ട് വീട്ടിൽ വരാൻ പറ്റുള്ളൂ, പക്ഷേ എന്നാലും സാമ്പത്തികമായി ആ ലെവലിൽ വളരെ വലിയ നേട്ടം എനിക്കുണ്ടായി. അതിനിടയ്ക്ക് തന്നെ കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ 2 സഹോദരിമാരുടെയും കല്യാണം ഞങ്ങൾ നടത്തേണ്ടി വന്നു. അങ്ങനെ നടത്തേണ്ടി വന്ന അതിനുള്ള സാധ്യത, ആന വിവാഹം കുറച്ചു അത് നടന്നു. പക്ഷേ അതിന് പിന്നെ സാമ്പത്തികം വന്ന് 2 പേരുടെ കല്യാണം അടുത്തടുത്ത് നടത്താനുള്ള സാമ്പത്തികം, എങ്കിലും ഞങ്ങൾ അത് നടത്തി. അതിൽ പ്രധാന പിന്നെ സഹായം വൈഫ് തന്നെ ചെയ്ത്, അവളുടെ സ്വർണമെല്ലാം പിന്നെ നാത്തൂമാരുടെ സിസ്റ്ററുമാരുടെ
കല്യാണ ആവശ്യങ്ങൾക്ക് തന്നു. അങ്ങനെ വളരെ ഭംഗിയായിട്ട് തന്നെ അതങ്ങ് നടന്നു, രണ്ടുപേരുടെയും നടന്നു. രണ്ടുപേരെയും ഞാൻ മ്യൂസിക് കോളേജ് ചേർത്തിരുന്നു. രണ്ടുപേരും ഗാനഭൂഷണം പാസ്സായി. അവർക്കും ചേർത്തല ആയിക്ക് അടുത്ത് തന്നെ ജോലി കിട്ടി. അവരങ്ങനെ ചേർത്തല ഞങ്ങളുടെ അടുത്ത് തന്നെ അവരും സംഗീത ജീവിതം ഉറപ്പിച്ചു. അപ്പോൾ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ 20-25 വർഷം നെടുമ്പക്കാട് സ്കൂളിൽ തന്നെ വർക്ക് ചെയ്തു. എൻ്റെ ജീവിതകാലത്തിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം നടന്നിരിക്കുന്നത് നെടുമ്പക്കാട് സ്കൂളിൽ വെച്ച് തന്നെ. എനിക്ക് ആദ്യമായിട്ടുള്ള അവാർഡ് മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ ഏകദേശം 84 അവാർഡിന് മേലായി കഴിഞ്ഞിരിക്കും. പല സ്ഥലത്തുനിന്നും കേരളത്തിൽ നിന്നും കേരളത്തിൻ്റെ പുറത്ത് പിന്നെ ദുബായ് അബുദാബി എന്നുള്ള അതിനടുത്ത് ഒരു വേറൊരു സ്ഥലത്ത് അവിടെ നിന്നൊക്കെ എനിക്ക് ആദ്യമായിട്ട് ബാലമുരളി കൃഷ്ണ മരിച്ചപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡ് അജ്മൻ എന്ന് പറയുന്ന ആ സ്ഥലത്ത് നിന്നവർ ഒരു വലിയൊരു ഹാൾ അവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് പിന്നെ ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷൻ്റെ പേരിൽ വളരെ വലിയൊരു ആ ഹാൾ അവിടെ. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് എന്നെ ഈ പിന്നെ ഷാർജക്കാരും ദുബായ് അവിടുത്തെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്. അവിടെ നവരാത്രി എല്ലാത്തിനും ഞാൻ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നു വായിക്കാനായിട്ട്, നവരാത്രി 10 ദിവസമൊക്കെ. അങ്ങനെ പോയ ഒരു കാലത്ത് ഈ ഷാർജ ഈ അജ്മൻ ഒരാൾ അവിടെ ഒരു പാർട്ടി അവിടെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് അജ്മാനിലേക്ക് കൊണ്ടുപോയി പോയി. അപ്പോൾ ഈ ഹാള് കണ്ടിട്ട് ഈ ഹാളിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ എന്തൊക്കെ ആണ് അവിടെ ആ ഹാളിൽ വേണ്ടത് എന്നുള്ള ഒരു കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാനായിട്ട് എന്നെ കൊണ്ടുപോയി. അത് വേണ്ടുന്നതിൽ ഞാൻ പറഞ്ഞു ചെയ്തു. അവർക്ക് വളരെ സന്തോഷമായി. അതനുസരിച്ച് അവരത് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നെ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചിരുന്നു. അന്ന് എനിക്കൊരു അവാർഡ് തന്നു അവർ. അവാർഡ് എനിക്ക് ഏറ്റവും അന്തസ്സുള്ള ഒരു അവാർഡാണ്. കാരണം ബാലമുരളികൃഷ്ണ എന്ന ജീനിയസായ പാട്ടുകാരൻ, ലോകപ്രസിദ്ധനായ പാട്ടുകാരൻ മരിച്ച് കഴിഞ്ഞിട്ടാണിത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ബാലമുരളികൃഷ്ണയുടെ പേരിൽ ഒരു അവാർഡ് അവർ നിശ്ചയിച്ചു. ഒരു വലിയ അവാർഡാണ്. ആ അവാർഡിൻ്റെ പേര് മേഘനാദം അവാർഡ് എന്നാണ്. മേഘനാഥം, അപ്പോൾ ഈ പിന്നെ ഇടിവെട്ടുന്ന ശബ്ദത്തിൻ്റെ അതിന് ഒരു പര്യായമായിരിക്കണം മേഘനാഥം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിനെ അദ്ദേഹത്തിന് ആ ബാലമുരളിയുടെ ശബ്ദത്തിനെ ബേസ് ചെയ്തായിരിക്കണം ആ പേര് വന്ന് എനിക്ക് തോന്നുന്നു. അവാർഡിൻ്റെ പേര് അതാണ്. പിന്നെ ആർക്കും കൊടുത്തതായിട്ട് നമുക്കറിവില്ല. ആദ്യമായിട്ട് അങ്ങനെ ഒരു അതൊരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. അതുപോലെ അത് ഇനി അവാർഡിൻ്റെ ഭാഗമാണെങ്കിൽ സംഗീത അക്കാദമി മുതൽ തമിഴ്നാട്ടിൽ, കേരളത്തിൽ, ഇങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള അവാർഡ് ഞാൻ നേരത്തെ പറഞ്ഞു 10-84 അവാർഡ് ഇപ്പോൾ മേലിൽ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതിലെനിക്ക് വളരെ അഭിമാനമുണ്ട് തീർച്ചയായും. ഇനി സംഗീത കച്ചേരികൾ ഞാൻ ഏതിനൊക്കെ പങ്കെടുത്തിട്ടുള്ളത് എന്നുള്ള ചോദിച്ചാൽ, ഇന്ന് ജീവിച്ചിരിക്കാത്ത മരിച്ചു കഴിഞ്ഞിരിക്കുന്നവർ പലരുടെയും കൂടെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ വളരെ അപൂർവം പേർക്ക് മാത്രമേ ഞാൻ വായിക്കാതെ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. ഇവിടെ കേരളത്തിൽ ഞാൻ വായിക്കാത്തവർ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത്രയും മിക്കവാറും എല്ലാ യങ്സ്റ്റേഴ്സിൻ്റെ കൂടെയും വളരെ ചെറുപ്പക്കാരുടെ കൂടെയും നല്ല വയസ്സരുടെ കൂടെയും എല്ലാം എനിക്കങ്ങനെ ഒരു ഭേദമില്ല. പഠിക്കുന്ന കുട്ടികളും വായിക്കാമോ എന്ന് ചോദിച്ചാൽ ഞാൻ വായിക്കാം. കാരണം അവരും പാടുന്ന സംഗീതം തന്നെയാണ്, വേറെ ഒന്നും അവരും ചെയ്യാറില്ലല്ലോ. അപ്പോൾ മഹാന്മാരുടെ കൂടെ ഇരുന്നാലും അവരും ചെയ്യുന്ന സംഗീതം തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മളവിടെ ഒരു പ്രത്യേക പരിഗണനയുടെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ തീർച്ചയായും ആര് സംഗീതം കൈകാര്യം ചെയ്യുന്ന ആര് വിളിച്ചാലും ഞാൻ പോകും. അതിപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അത് പലരും അങ്ങനെ എനിക്ക് അതിന് എന്നെ അഭിനന്ദിക്കുന്നുണ്ട്. തീർച്ചയായും അവഹേളിക്കുന്നില്ല എങ്കിലും ഒരുപാട് പേര് എനിക്ക് അഭിനന്ദനം പറയാറുണ്ട്. സാറ് എല്ലാവരുടെയും കൂടെയും, കുട്ടികളുടെ കൂടെയും വലിയവരുടെ കൂടെയും, ഞാൻ പറയുന്നതല്ല, എല്ലാവരും പാടുന്നതും പാട്ടാണ്, ക്ലാസിക്കൽ സംഗീതം തന്നെ. അതിന് ഞാൻ പോകും. അതിപ്പോഴും അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാം. പരിപാടിക്ക് പോകുന്നു, സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ പരിപാടി ഇല്ലാത്ത അപൂർവം ദിവസങ്ങളിലെങ്കിലും ഞാൻ
കഴിവിന്ന് അത്രയും കൂടുതൽ ട്യൂഷൻ എടുത്തിരുന്നു. അതെൻ്റെ പിതാവിൽ നിന്ന് കിട്ടിയ ഒരു വരഫലമായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതുകൊണ്ട് എൻ്റെ അച്ഛൻ ഇതുപോലെ മ്യൂസിക് അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ നിന്ന് അദ്ദേഹം നേരെ പോകുന്നത് വീട്ടിലേക്കല്ല, നേരെ പോകുന്നത് ട്യൂഷൻ സ്ഥലത്തേക്കാണ്. ട്യൂഷൻ കഴിഞ്ഞിട്ട് അച്ഛൻ വരുന്നത് ചിലപ്പോൾ മിക്കവാറും മക്കളറിയാറില്ല, കാരണം രാത്രി 12 മണിക്കൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരുന്നത്. അത്രയും നേരം വിളിച്ചാൽ രാവിലെ ഒരു 7 മണിക്ക് തുടങ്ങിയാൽ ഇതുപോലെ സ്കൂളിൽ പോകുന്നത് വരെയും അച്ഛനും ഇതുവരെ ട്യൂഷൻ എടുത്തിരുന്നു. അത് കണ്ടും കേട്ടും വളർന്നവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ എനിക്ക് ആ ഒരു മനസ്സാണ്, എനിക്കും എത്ര ട്യൂഷൻ എടുത്താലും എനിക്ക് മടുപ്പുണ്ടാകും. മടുപ്പ് അന്നും ഇന്നും എനിക്ക് മടുക്കില്ല എന്നുള്ളൊരു വലിയ ഒരു ദൈവ അനുഗ്രഹം. പല ഇന്നത്തെ ചെറുപ്പക്കാർ പലരും അതിന് വിമുഖരാണ്. എൻ്റെ ശിഷ്യരെ പലരും തന്നെ ട്യൂഷൻ എടുത്തത് ട്യൂഷൻ എനിക്ക് പറ്റില്ല സാറേ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവരെ ഉപദേശിക്കാൻ ഞാൻ തയ്യാറില്ല, അത് പോരടോ പോയി ട്യൂഷൻ എടുക്കണം എന്ന് പറയേണ്ട നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ട്യൂഷൻ എടുത്താലുണ്ടാകുന്ന ഗുണം സാമ്പത്തികം മാത്രമല്ല, പഠിപ്പിക്കാനുള്ള പോർഷൻസ് മുഴുവനും ബൈ ഹാർട്ട് ആക്കണമെങ്കിൽ അവന് ട്യൂഷൻ ഉണ്ടാവില്ല, ആ ട്യൂഷൻ പഠിപ്പിച്ചിരിക്കണം. എന്തെന്ന് വെച്ചാൽ എൻ്റെ ഞാൻ ട്യൂഷൻ എടുത്തില്ലെങ്കിൽ ഞാൻ ഇതുവരെ പഠിച്ച പഴയ പാഠങ്ങളൊന്നും ഞാൻ ഓർക്കില്ല. ശരിയാ, ഈ പരീക്ഷകളോ ജണ്ടപരീക്ഷകളോ അതിന് ശേഷമുള്ള ബാലപാഠങ്ങളോ ഇതെല്ലാം ദൈവസാഹചര്യം മറന്നിരിക്കും. അത് മറക്കാതിരിക്കണമെങ്കിൽ ഞാനൊരു ഗുരുവാകണം. ഗുരുവായാൽ എനിക്ക് പഠിക്കാണ്ട് പഠിപ്പിക്കാൻ പറ്റില്ല. അത് ഞാൻ അവരോട് പറഞ്ഞു വിടും, നിങ്ങൾ ട്യൂഷന് പോകണം, പോകുമ്പോൾ നല്ല കാര്യമാണ്, പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ. പിന്നെ ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, ഇപ്പോഴും ട്യൂഷൻ എൻ്റെ അടുക്കൽ പഠിച്ചിട്ട് നന്നായിട്ട് വായിക്കുന്നവർ അവരോട് ഞാൻ പറയുന്ന ട്യൂഷൻ എടുത്തോളൂ. ചിലർ എന്നോട് ഒന്ന് ചോദിക്കാറുണ്ട് ഞാൻ പഠിപ്പിച്ചോട്ടെ, ഞാൻ തീർച്ചയായിട്ടും പഠിപ്പിച്ചോളൂ, പക്ഷേ പഠിപ്പിക്കുമ്പോൾ എന്താ പഠിപ്പിക്കേണ്ടതെന്ന് എന്നോട് പറയണം. അതിലെങ്ങനെ വേണമെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചോളാം, അതനുസരിച്ച് പഠിപ്പിച്ചാൽ മതി, കാരണം അത് മോശം വരരുത് എന്ന് ഞാൻ പറയാറുണ്ട്. അതെൻ്റെ ഒരു ഡ്യൂട്ടി ആയിട്ട് ഞാൻ വച്ചിരിക്കുക. ആ ലെവലിൽ എനിക്ക് അന്ന് മുതൽ, ഞാൻ ഇവിടെ നെടുമ്പർക്കാട് സ്കൂളിൽ വരുന്നതിന് മുൻപ് ഓളംപള്ളി സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന കാലത്ത് പോലും അന്ന് മുതൽ എനിക്ക് ട്യൂഷൻ ഞാൻ എടുക്കാൻ തുടങ്ങിയതാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല, അത് വിജയമാണ് എന്നുണ്ട് എൻ്റെ വിശ്വാസം. എന്താന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും ശിഷ്യരല്ലെങ്കിലും വരില്ല, ഇത്രയും നന്നായിട്ട് വായിക്കുന്ന ശിഷ്യർ എനിക്ക് ഉണ്ടായത് എനിക്ക് പഠിപ്പിക്കാൻ കഴിവുള്ളവരുള്ളൂ മാത്രമല്ല എനിക്കൊരു നല്ല പാഠം എൻ്റെ കയ്യിലുണ്ട്, ഒരു സ്കീം എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുക. എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നോട് ഒന്ന് രണ്ട് മഹാവിദ്വാന്മാരെന്നോട് ശിവാനന്ദ താൻ എങ്ങനെയാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്, എനിക്ക് ഞങ്ങൾക്കൊന്നും വിചാരിച്ച് നടക്കുന്നില്ല. ഞാൻ പറയും അതെനിക്കറിയില്ല, എനിക്കൊരു കാര്യമേ അറിയാവൂ, എൻ്റെ ഗുരുനാഥൻ പറഞ്ഞെന്നത് ആത്മാർത്ഥമായിട്ട് ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. അത് അവർക്ക് പറ്റുന്നുണ്ട്, അതാണ് എൻ്റെ വിജയം എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷെ അതെങ്ങനെയാന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല. എങ്ങനെയാണ് സംഗീതം പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് പഠിപ്പിക്കുന്നു എനിക്കറിയാം എന്നുള്ളത് ഞാൻ പഠിപ്പിക്കുന്നു, അത് അതല്ലാണ്ട് കൂടുതൽ എനിക്കറിയാൻ മേല എന്ന് ഞാൻ പറയാറുണ്ട്. അത് പക്ഷേ ഒരു ഗുരുവിന് വേണ്ട പ്രധാന ഗുണങ്ങൾ, ഒന്ന് പങ്ക്ച്വാലിറ്റി, അതായത് ഒരു പരിപാടി ഒരു ക്ലാസ് ഏറ്റാൽ ആ സമയത്ത് പഠിപ്പിക്കുന്ന ഗുരു എവിടെ വെച്ചാവോ പഠിപ്പിക്കുന്ന അവിടെ ഉണ്ടായിരിക്കണം. കുട്ടി വന്ന് അധ്യാപനം കാണാൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ നമ്മൾ ഇടയാക്കരുത്. അതുപോലെ കുട്ടികളെ കൊണ്ട് പലതും പിന്നെ മേടിപ്പിക്കുക, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യിക്കുക, അങ്ങനെയുള്ള പഴയ ഗുരുകുല സമ്പ്രദായമൊന്നും ഇക്കാലത്ത് നടക്കില്ല. ഇക്കാലത്ത് ശരിയല്ല അത് എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഒന്നും അവരോട് പറയാൻ പറ്റാതെ വന്നു. ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവിന് ശിഷ്യൻ മദ്യം ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഗുരുവിനോട് തന്നെ ചോദിച്ചു, പിന്നെ മാഷെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചത്. എന്നെ ചോദിച്ചപ്പോൾ ആ പുള്ളി എന്നോട് പറഞ്ഞത്, സാറേ അതെ ഗുരു അവനെൻ്റെ ശിഷ്യനാണ് ശരിയാ, പക്ഷേ ഞങ്ങൾ സുഹൃത്തുക്കളെപ്പോലെയാ എന്ന്. ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അത് എനിക്ക് അതിന് കൂടുതലൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഗുരുക്കന്മാരുണ്ട്. ആ ഗുരുവിനോട് മോൻ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിനോട് താൻ മദ്യപിക്കരുത് എന്ന് പറയാൻ അവകാശമുണ്ടോ? പറയാൻ പറ്റില്ല. അപ്പോൾ അവനും മദ്യപനം മദ്യപാനി ആയി മാറും. അത് നമ്മളിടയാക്കുക, ഒരു ഗുരുവും അതിനിടയാക്കരുത്. ആത്മാർത്ഥമായിട്ട് പഠിപ്പിക്കാൻ നമ്മളെ ഒരു ഗുരു എപ്പോഴും ശ്രദ്ധിക്കുക. ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, മിക്കവാറും ഉള്ള മീറ്റിങ്ങുകൾക്കെല്ലാം ഞാൻ പ്രസംഗിക്കാറുണ്ട് ഇങ്ങനെ.
അപ്പോൾ അങ്ങനെ എനിക്ക് ഇന്ന് അറിയപ്പെടുന്ന ഒരുപാട് ശിഷ്യർ, 100+ ശിഷ്യന്മാർ ഇന്ന് ഇപ്പോൾ പുറത്ത് വായിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം. അതിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ തന്നെ ഞാൻ പറയാറുള്ളതിലും 6-7 എ ഗ്രേഡ് തന്നെയുണ്ട്. അങ്ങനെ വേറെ കേരളത്തിൽ ആർക്കും ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും എനിക്കറിയാം. പുറത്തുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് അതിനെപ്പറ്റി പറയാനും അറിയില്ല. എനിക്കിത്രയും എ ഗ്രേഡും അതുപോലെ ബിക്കാരും ബി ഗ്രേഡ് ബി ഹൈ ഒക്കെ ഉണ്ട്. അതൊക്കെ എൻ്റെ നേട്ടമെന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ എനിക്ക് ഒരു നല്ല വഴി പറഞ്ഞു കൊടുത്തു, അവരതുവഴി സുഖമായിട്ട് പോകുന്നുണ്ട്. അതുമാത്രം എനിക്ക് പറയാനുള്ളൂ. എനിക്ക് കൂടുതലൊന്നും അല്ല, പക്ഷേ ദൈവം സഹായിച്ച് ഇഷ്ടം പോലെ ആളുകൾ. തിരുവിഴ ശിവാനന്ദൻ്റെ ആദ്യത്തെ ശിഷ്യന്മാരിൽ ഒരാളാണ് തിരുവിഴ ശിവാനന്ദൻ. അവിടെ മുതൽ ഇങ്ങോട്ട് അദ്ദേഹം അവൻ്റെ മകൻ, ഇങ്ങനെയെല്ലാം എ ഗ്രേഡ്. ഇപ്പോൾ ഒരാൾ എ ടോപ്പിന് കൊടുത്തിരിക്കുകയാണ്, ഒരു ബി ഹൈ എയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എൻ്റെ നേട്ടമെന്ന് എനിക്ക് പറയാൻ ഞാൻ അവകാശപ്പെടുന്നില്ല. അവരുടെ പ്രയത്ന ഫലം കൂടെയാണ്. അവർ നന്നായിട്ട് പ്രയത്നിച്ചില്ലെങ്കിൽ ഒരു ഗുരുവിനെ കൊണ്ട് ഒന്നും ചെയ്യാനൊക്കില്ല. ഞാൻ ഇത്രയും പേരെ പഠിപ്പിക്കുന്നു, ഒന്നും വായിക്കാൻ പറ്റാതെ പോകുന്നില്ലേ? അപ്പോൾ അത് വേറൊരു ഭാഗം. കാരണം ഒന്നാമത് ഈ സംഗീതം പഠിക്കണം, ജ്ഞാനം ഈ ഇൻബോൺ ജ്ഞാനം ഉണ്ടായിരിക്കണം. ജ്ഞാനം നമുക്ക് ഉണ്ടാക്കാനോ വിലയ്ക്ക് മേയ്ക്കാനോ ഒന്നും നടക്കില്ല, മനസ്സിലുണ്ടാകണം. നമ്മൾ ചിലർക്ക് ചിലരെ പഠിപ്പിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും ഇവൻ അസാധ്യ ജ്ഞാനമുള്ളവനാണ്. കാരണം ചില ഒരു സംഗതി പറഞ്ഞു കൊടുക്കുന്ന ആ വായിക്കുന്നത് കേട്ടാൽ എന്തൊരു സുഖമായിട്ടാണെന്ന് വായിക്കുന്നത് അറിയുള്ളൂ. ചിലർ അത് കറമുറാന്ന് വായിക്കും, അപ്പോൾ നമുക്ക് ഇവൻ്റെ ഉള്ളിൽ പിന്നെ ജ്ഞാനം കുറവാണെന്ന് അന്നേരെ മനസ്സിലാവും. അവരെത്ര പഠിച്ചാലും ഒരു ലിമിറ്റിൽ കവർ വരില്ല. ഇവർ കുറച്ച് പഠിച്ചാലും അവരത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായോ. അപ്പോൾ ഈ പാട്ടുകാരെ സംബന്ധിച്ച് നല്ല ജ്ഞാനവും നല്ല ശബ്ദസുഖവും ഉണ്ടെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ പാടി രക്ഷപ്പെടാം. പക്ഷേ വയലിന് പറ്റില്ല, കാരണം കയ്യിൽ വന്നേ പറ്റൂ. കയ്യിൽ വരണമെങ്കിൽ വരുത്തിയേ പറ്റൂ. അപ്പോൾ പ്രാക്ടീസ് അത്രയും നിർബന്ധമായിട്ട് വേണം. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് അത്രയാണ് കൂടുതൽ പറയാനുള്ളത്.